ശാന്തയോ, നീ അങ്ങോട് കൊടുക്കല്ലാടി വന്നേ. അതെ അതെ. അയ്യോ ശാന്തമ്മേ, എന്ത് കഷ്ടം. കളയില്ലേ കളയില്ലേ, ചാരായ നിരോധനം, ഉള്ളിയൊക്കെ ഭയങ്കര വലിയ. എടി ശാന്ത, നീ അങ്ങോട്ട് തിന്ന് ചക്കക്കുരി പോലെ ആയില്ലടി. പോരട്ടെ പോരട്ടെ, മോളടിക്കാൻ ഞങ്ങൾ വന്നല്ലോ. അവിടെ ആ മുകളിൽ പണി തീരാത്ത മുഴുവൻ അടയ്ക്ക് കൊടുക്കോ? വാടകയ്ക്ക് കൊടുക്കുന്ന രാഘവേട്ടൻ പറഞ്ഞു കേട്ടത്, ഒന്ന് മുട്ടി നോക്ക്. മുട്ടിയാൽ തുറക്കപ്പെടുമോ? കൂല മുട്ടല്ലേ. ശാന്ത വീട് നൂറ് എടുക്ക്. ഓക്കെ, ആയിരം ആയിരം, രണ്ടുപേരുടെയും രണ്ടായിരം. താത്താ, ഇത് ബാങ്ക് ഉദ്യോഗസ്ഥന ചന്ദ്രൻ, ഇത് പട്ടാമ്പി സംസ്കൃത കോളേജ് അധ്യാപകനാ. പത്രോസ്. അപ്പൊ മോന്റെ സ്ഥല എവിടെയാ? ജനിച്ചതാം കോയമ്പത്തൂരാഹ, വളർന്നതാം കേരളത്തിലാഹ, തൃശൂരിനാഹ. ആഹാ, അപ്പൊ നമ്മുടെ നെഹയുടെ ആളുകളാ. അല്ല താത്ത, ഇത് സംസ്കൃത മലയാളമാണ്. മോനെന്താ മറിഞ്ഞേക്കണേ? മോന്റെ സ്ഥല എവിടെയാ? 1967 കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജില്ലയായി വയനാട്ടിൽ ജനിക്കേണ്ടിയിരുന്ന ഞാൻ അച്ഛനും അമ്മയും കൂടി ചില സാങ്കേതിക കാരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് എത്തിയതിനാൽ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ കൊച്ചു റൂമിൽ സുഖമായി പ്രസവിച്ചു. ഞാനല്ല അമ്മ. രണ്ടുപേരുടെയും സംസാര രീതി ഇതാണെങ്കിൽ മേളി ആടെ ഉറപ്പ്. അതെന്താ? അതെന്താന്നോ, അടി ഉറപ്പുള്ളതാ മേലേ. മേലെ രണ്ടുപേരും താമസിക്കുന്നുണ്ട്. പാവത്തിങ്ങളാ പാവത്തിങ്ങളാണ്ടല്ലേ ഞങ്ങളോട് ഇമ്മാതിരി പണി ചെയ്ത്. എവിടെയും തട്ടിയില്ല മറ. എല്ലാത്തിനും ഒരു മറ വേണം, അതിനാണ് സാറേ ഇത്. എന്നെ കൊണ്ടൊന്നും പറയരുത്, മനുഷ്യരെ പോയിട്ട് 4 കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും താമസിക്കാൻ അതിനകത്ത് സ്ഥലമില്ല. ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് മാറിപ്പോവാൻ തന്നെ. തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അത്ര ശരിയല്ലല്ലോ. ഞങ്ങളുടെ മനസ്സ് ഇവിടെ ഉടക്കിപ്പോയി ഈ മുറിയില്. അതുകൊണ്ട് മാത്രം ഇപ്പൊ ഇവിടുന്ന് പോകുന്നില്ല. ഇവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോ എന്റെ കരള് വിങ്ങുക. കരൾ വെക്കത്തിന് പഞ്ചലോകട്ട മവണക്കല്ലിൽ ചാലിച്ച് ആടലോടത്തിന്റെ ഇലകൾ ചേർത്തുണ്ടാക്കിയ നല്ല മുളികൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു വൈദ്യനാ ഇപ്പഴാണ് പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നതിന് തലയിൽ നെല്ലിക്കത്തളം വെച്ച് ഗുരുഗുരു ചിത്തക നെയ് സേവിക്കണമെന്ന് ചിലർ പറയും. പക്ഷെ അത് കേൾക്കേണ്ട കാര്യമല്ല, ഇതൊരു രോഗമല്ല, ഇതൊരു ശീലമാണ്. പോരെ, പടമേടിച്ച് പന്തളത്തി വന്നപ്പോ പന്തളം കുളച്ചു പടാന്ന് പറഞ്ഞ പോലെ. യുവമാർക്ക് എന്തോ ലക്ഷണ പെശകുണ്ട്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ കുഷ്മാണ്ടങ്ങൾക്ക് അടി ഉറപ്പാണ്. ഞങ്ങൾക്ക് എത്ര ഇടി കിട്ടിയാലും അതിന്റെ നേരെ ഇരട്ടി ഞങ്ങൾ അങ്ങോട്ട് ഇട്ട് തരും. മനസ്സിലായോ? എടോ പുഷ്പുള്ളേ, തന്നെ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ പുള്ളി ചെയ്തിട്ട് പുഷി എങ്ങനെയുണ്ട് എന്റെ വരത്തിൽ? കലക്കി ബാലാ പുല്ല്. സോറി, തന്റെ പേര് എപ്പോഴും തെറ്റിപ്പോവും ബാലാ. 93 മോഡലാ. ഇന്നലെ പറഞ്ഞതുപോലെ ടോപ്പ് റേറ്റ് തന്നെ വാങ്ങി തന്നേക്കണം. ഇവളുടെ ഒറ്റ നിർബന്ധത്തിനാണ് എഴുതിയിരിക്കുന്നത് സീലോ വേണമെന്ന്. ആ, ഇന്ന് ഒരു ദിവസത്തേക്ക് ബസ്സിൽ വെക്കൂ. ദാ കാണുന്ന ബസ് സ്റ്റോപ്പ്. സമയമില്ല. ദാ താക്കോൽ, എനിക്ക് ഓഫീസിലെത്തണം. ഓക്കെ. ചായക്കായിരിക്കില്ലേ സാർ, ഹസരിക്കയുടെ കടയിൽ തൊട്ടാ കൈപൊള്ളുന്ന നല്ല ചൂട് പരിപ്പോടെ കാണും. ഒരു 5-6 ഒന്നും വേണ്ട. ഈ മാരുതി വേനൽ ഒന്ന് ഓടിച്ചു നോക്കിയേ, അതിന്റെ സൗണ്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്താ ബസ്സൊക്കെ നിർത്താതെ ഓടിച്ചു പോവാ? എനിക്ക് കോളേജിൽ പോവാൻ സമയമായില്ലേ. അതിനെന്താ കേൾക്കണം? ഈ ഫാൻ എങ്ങനെയുണ്ട്? നല്ല വണ്ടി കേട്ടോ. എനിക്കിത് കഴിഞ്ഞ മാസം ഡാഡി ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് തന്നതാ. ഞാൻ സാധാരണയായി ആർക്കും ഇങ്ങനെ ലിഫ്റ്റ് കൊടുക്കാറില്ല. പിന്നെ തനിക്ക് എന്തുകൊണ്ടാണ് തന്നതെന്ന് ചോദിച്ചു. എന്തുകൊണ്ടാ? സത്യം പറയാലോ, താൻ വണ്ടി കയറിയ നിമിഷം മുതൽ ഐ ഫോർഗെറ്റ് എവരിതിങ്. വണ്ടി നിർത്ത്. ഫ്രണ്ടിൽ കയറാനായിരിക്കും അല്ലേ, അവിടെ വെച്ച് ബാക്കിൽ കയറി നന്നായിട്ടോ ബുദ്ധിമതി. വണ്ടി നിർത്താൻ. എന്താ
ഞങ്ങൾ വിൽക്കാൻ കൊടുത്ത വണ്ടി കയറി ഇരുന്നിട്ട് എന്നോട് അനാവശ്യം പറയുന്നു. പതുക്കെ പറ, ആൾക്കാർക്ക് എന്നെ തെറ്റിദ്ധരിക്കും. എന്താ ഇവിടെ? ഏയ് ചുമ്മാ ഞാൻ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാ. എന്താ ഇവിടെ? ഞാൻ ഈ ആർക്കിടെക്ട് ചെറിയ കണക്കാണ് ഇറങ്ങിയത്. അയാൾ മരിച്ചില്ല. പക്ഷെ ഇയാൾ മരിച്ചിട്ടില്ല. പുല്ലേ സാർ, ഞാനൊന്നും ചെയ്തില്ല. ആ പെൺകുട്ടി ലിഫ്റ്റ് വണ്ടിയുടെ സസ്പെൻഷനിലെ പോയി. ഈ ടെൻഡർ സർജൻ എങ്ങോട്ടാണ് ഓടിപ്പോയത്? ടെൻഡർ സർജനോ സാർ? അയാൾ ആദ്യമായി പോയിട്ട് ആ രണ്ടാം നില ചാടി കിടന്ന് അങ്ങോട്ട് പോയി. ഇവിടെ എങ്ങനെ കളഞ്ഞു നടക്കരുത്. ടെൻഡറും ലേലവും നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ മുതലാളി എന്ന വ്യാജേന ചെന്ന് മറ്റ് ടെൻഡറുകാരെയും വിളിക്കാരെയും കബളിപ്പിച്ച് മുങ്ങുന്ന ടെൻഡർ സരസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു തട്ടിപ്പ് വീരനെ പോലീസ് ഊർജിതമായി തിരയുന്നു. വേണ്ടി വന്നാൽ കണ്ട ഉടൻ ഇയാളെ 303 റൈഫിൾ കൊണ്ട് ഉണ്ട തീരുന്നത് വരെ വെടിവെച്ചു കൊല്ലാൻ DIG വടിവേലു ഉത്തരവിട്ടിട്ടുണ്ട്. ഇവനെയൊക്കെ കൈ കിട്ടിയ ഉരുട്ടല്ല, പരത്തുക വേണ്ടത്. കള്ളറാസ്കൽ. ശരിയാ ശരിയാ, ഈ ക്രിമിനൽസിനെ കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ വയ്യാന്നായിട്ടുണ്ട്. ഏത് പത്രമാണ്? വാർത്തയോടെ ഇവിടെ. അത് വരന്മാരാവശ്യമുണ്ടോ? ഇവിടെ. അത് കാണുമാറില്ല. അവിടെ അല്ല, ദാ ഇവിടെ. അത് ചരമം ചരമം. നീ എന്താ പറഞ്ഞത്? ഒരു വിരൽ തുമ്പിൽ അമ്മയും മറ്റേ വിരൽ തുമ്പിൽ അമ്മൂമ്മയും പിടിച്ചോണ്ട് നടന്ന എഞ്ചിനീയറായെന്ന്. താണനിലത്തെ നീരോടു താണനിലത്തല്ലടാ പോലീസുകാരന്റെ ഇടി കൊള്ളു നടത്താൻ നീരി വീഴാൻ പോകുന്നത്. പ്ലീസ് വെറുതെ എന്നെ ഇങ്ങനെ മാറ്റിക്കരുത്. അവന്മാരോട് അറിഞ്ഞ ആകെ പ്രശ്നമാവും. താമസിക്കാൻ സ്ഥലം കിട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് ശങ്കർ അറിഞ്ഞൂടെ? ശങ്കറല്ല, സാറൊന്ന് വിളിക്ക. സാറൊന്ന് വിളിക്കാൻ. സാറേ, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ? വെള്ളമല്ല ഞാൻ ഭക്ഷണം എടുത്തു. വെള്ളം ഒന്നും എടുക്കണ്ട. പക്ഷെ ഇന്ന് മുതൽ നിന്റെ ടെൻഡർ എമൗണ്ടില് 50-50 വേണ്ട വേണ്ട എന്ന് വെച്ചു തുറന്ന് തലക്കറി ഇരിക്കുക. തലയിൽ ആരും കാണുന്നില്ലല്ലോ. ഏയ് ഒന്നുമില്ല. അതല്ലെന്ന് ആ സർക്കാർ സാറാമ്മ അവരിവിടെ തുറച്ചാണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താ കാര്യം? ഇനി ആ താത്തയെ വിളിക്കാൻ തെറിയൊന്നുമില്ല. ചേട്ടാ ഒരു എക്സാമ്പിൾ പറയാം. ഏറ്റവും കടുപ്പം കുറഞ്ഞതറിയാം. അവര് ചേട്ടനെ തെറി വിളിക്കേണ്ട കാര്യമെന്താ? അസൂയ. അവിടെ കച്ചവടമില്ല, ഞങ്ങൾക്ക് ഭയങ്കര കച്ചവടം. അപ്പൊ അവരെ ഒന്ന് ഒതുക്കി തന്നെ, അത്രയല്ലേ ഉള്ളൂ. ഞങ്ങൾ ഏറ്റു അവനെ. നാളെ ഇവിടെ കാണില്ല. പിന്നെ എവിടെ കാണും? നാളെ കടയെ കാണും. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ ആ ഏറ്റു. എന്തിനാ ആവശ്യമില്ലാത്ത ഈ പുലിവാലൊക്കെ കയറിയേക്കാൻ പോകുന്നത്? അതോ ഇന്ന് മുതൽ നമ്മൾ രണ്ട് ഫ്രോഡുകളും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ആ രാഘവേട്ടനെയും താത്തയും സാറാമ്മച്ചേട്ടത്തെയും ഒക്കെ വഹിച്ച് നമ്മുടെ ഓഫ് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. എങ്ങനെ? ബെസ്റ്റ്. അപ്പൊ ജയ് ഫ്രോഡ്. ജയ് ഫ്രോഡ്.